കേരള കാർഷിക സർവകലാശാല സോളാർ വൈദ്യുതിയിലേക്ക് മാറുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞങ്ങളെല്ലാം കാണുന്നത്. പ്രതിവർഷം 40 ലക്ഷം രൂപ തന്നെ ആ വൈദ്യുതി ചാർജിൻ്റെ ഇനത്തിൽ സേവിക്കാൻ കഴിയുന്ന തരത്തിൽ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലയായി, മറ്റ് ക്യാമ്പസുകൾ ഉൾപ്പെടെ അത്തരം സർവകലാശാലയായി കേരള അഗ്രഗത്ര യൂണിവേഴ്സിറ്റി മാറാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് ഇത്തരത്തിൽ അനർട്ടുമായി ധാരണാപത്രം ഒപ്പുവച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തിലും ഇന്ത്യയിലും ആദ്യമായിട്ടാണ് ഒരു സർവകലാശാല സൗരോർജത്തിൽ, സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് മാറുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു വൈദ്യുതി എന്ന തരത്തിൽ നമ്മുടെ പാരമ്പര്യേതര ഊർജത്തിൻ്റെ സ്രോതസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കണക്കാക്കുന്ന സൗരോർജത്തിൻ്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു, വിനിയോഗിക്കുന്നു, ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രകൃതിക്ക് പരിക്കുകൾ ഏൽക്കാത്ത തരത്തിൽ നമുക്കിതിനെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും കൂടിയാണ് ഇത്. അത്തരത്തിൽ കാർഷിക സർവകലാശാല ഒരു നല്ല ചുവടുവയ്പ്പിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. അനർട്ടും കാർഷിക സർവകലാശാലയും തമ്മിലാണ് ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ധാരണാപത്രം ഒപ്പുവച്ചിരിക്കുന്നത്. ആദരണീയരായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ, ആദരണീയനായ വൈദ്യുത വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി എന്നിവരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ്.